നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത എഡു ഗാർസിയ എന്ന സ്പാനിഷ് താരത്തിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എഡു ഗാർസിയ സ്വന്തമാക്കാനായിട്ട് ഒഡീസ എഫ് സി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല, സെർജിയോ ലോപേരയ്ക്ക് കീഴിൽ കളിച്ച ഒരു താരം കൂടിയാണ് എഡു ഗാർസിയ. ഐ എസ് എൽ ആവട്ടെ, എ ടി കെ മോഹൻ ബഗാൻ, ഹൈദരാബാദ് എഫ് സി, ബംഗളൂരു എഫ് സി എന്ന ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് എഡു ഗാർസിയ. കളിച്ച ടീമുകൾക്ക് വേണ്ടി മികച്ച ഫോമിലിരുന്ന താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒഡീസ എഫ് സിയുടെ കോച്ചായിട്ടുള്ള സെർജിയോ ലോപേരയ്ക്ക് സ്പാനിഷ് താരമായിട്ടുള്ള എഡു ഗാർസിയ സൈൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്ത അനുസരിച്ച് ഒഡീസ എഫ് സി എഡു ഗാർസിയയുടെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഐ എസ് എല്ലിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് എഡു ഗാർസിയ. താരം ലാസ്റ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചൈനീസ് ക്ലബിന് വേണ്ടിയായിരുന്നു. ആ ഒരു ക്ലബിന് വേണ്ടിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രകടനമായിരുന്നു എഡു ഗാർസിയ കാഴ്ചവെച്ചത്. നിലവിൽ ഇപ്പോൾ ഒഡീസ എഫ് സി മികച്ച താരങ്ങളെ തന്നെയാണ് സ്വന്തമാക്കാനായിട്ട് നോക്കുന്നത്. മാത്രമല്ല, മുൻപ് സെർജിയോ ലോപേരയ്ക്ക് കീഴിൽ കളിച്ച പല താരങ്ങളെയും അവർ സ്വന്തമാക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഒരു വാർത്തയാണ് ഇശാൻ മണ്ഡിതയെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്ത നിരവധി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നിലവിൽ ഇശാൻ മണ്ഡിതയെ ഒരു ക്ലബും സ്വന്തമാക്കിയിട്ടില്ല. എന്നാൽ താരത്തിനെ സ്വന്തമാക്കാനായിട്ട് ചില ഐ എസ് എൽ ക്ലബ്ബുകൾ രംഗത്തുണ്ട്. നിലവിൽ മാക്സിമസ് ഏജന്റ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇശാൻ മണ്ഡിതയെ സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പേഴ്സണൽ ടേംസൊക്കെ താരം എഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, 2 വർഷത്തെ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കുന്നത് എന്നുമാണ് മാക്സിമസ് ഏജന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ താരത്തിൻ്റെ സൈനിങ് ഒന്നും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുമായി മാർക്കസ് മർഗ്ലാവോ ഒക്കെ രംഗത്തെത്തുകയും ഒരാഴ്ചക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫോറിൻ സൈനിങ് ഉണ്ടായേക്കുമെന്ന സൂചനയാണ് മാർക്കസ് മർഗ്ലാവോ നൽകിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഡബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.